വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കാണാം. ഇന്ത്യക്ക് ചരിത്ര നിമിഷം. നാട്ടുനാട്ടുവിന് ബ്രഹ്മപുരം അന്തരീക്ഷത്തിൽ പുകയുടെ സാന്നിധ്യത്തിൽ കുറവ്. തീപിടുത്തം 2011 മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം. കൊച്ചി മേയർ. കരിപ്പൂരിൽ 1 കോടിയുടെ സ്വർണവുമായി യുവതി പിടിയിൽ. കണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് അക്രമം, പ്രതി കസ്റ്റഡി. കേരള തീരത്ത് ഉയർന്ന തിരമാല, ജാഗ്രത നിർദ്ദേശം. സംഘടനാ സംവിധാനം പുത്തുറഞ്ഞു. കെ സുധാകരനെതിരെ 7 MP ഇന്ത്യക്ക് ചരിത്ര നിമിഷമാണ് നാട്ടുനാട്ടുവിന് ഓസ്കാർ. ദ എലിഫന്റി വിസ്പറേഴ്സ് മികച്ച ഡോക്യുമെന്ററി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖക അഷ്യാന അഷ്റഫ് കൂടെ ചേരുന്നു. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം RRR എന്ന ഇന്ത്യൻ ചിത്രത്തിലെ നാട്ടുനാട്ടുവിന് ലഭിച്ചു. ഇന്ത്യയുടെ ചരിത്ര മുഹൂർത്തമാണ്. രാജമൗലിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ഗ്ലോബിൽ ഇതേ വിഭാഗത്തിലെ പുരസ്കാര നേട്ടത്തിനും ഗാനം അർഹമായിരുന്നു. ഗോൾഡൻ ഗ്ലോബ് കൂടാതെ ക്രിട്ടിക് ചോയ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര പുരസ്കാരങ്ങളിലും ഗാനം നിറഞ്ഞു നിന്നിരുന്നു. ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭാഷാ ചിത്രം എന്ന ഖ്യാതിയും നാട്ടുനാട്ടു RRRന് നേടിക്കൊടുത്തിരുന്നു. കാർത്തികി ഗോൾസാൻ വാസും ഗുനീത് മോങ്കോയും ഒരുക്കിയ ദ എലിഫന്റ് വിസ്പറേഴ്സ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം നേടി. രഘു എന്ന പേരുള്ള ആനക്കുട്ടിയെ പരിപാലിക്കുന്ന ദമ്പതികളായ ബൊമ്മന്റെയും ബെല്ലിയുടെയും ജീവിതകഥയാണ് എലിഫന്റ് വിസ്പറേഴ്സ്. തമിഴ്നാട് മുതുമലൈ ദേശീയ പാർക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡോക്യുമെന്ററി. പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ നേർചിത്രവും എലിഫന്റ് വിസ്പേഴ്സ് വരച്ചിടുന്നുണ്ട്. തമിഴിലാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. നാട്ടുനാട്ടു രചിച്ച ചന്ദ്രബോസാണ്. വിഖ്യാത സംഗീത സംവിധായകൻ MM കീരവാണിയാണ് 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം ചിട്ടപ്പെടുത്തിയത്. കീരവാണിയുടെ മകൻ കലാഭൈരവ, രാഹുൽ സ്പ്ലിംഗുജ് എന്നിവരാണ് മുഖ്യ ഗായകർ. സൂപ്പർ താരങ്ങളായ രാം ചരൺ തേജയും ജൂനിയർ NTRമാണ് ഗാനം രംഗത്തിൽ അഭിനയിച്ചത്. പ്രേം രഷീദ് 19 മാസം കൊണ്ടാണ് കോറിയോഗ്രാഫി പൂർത്തീകരിച്ചത്. യുക്രൈൻ യുദ്ധം തുടങ്ങും മുമ്പ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഔദ്യോഗിക വസതിയായ മരിൻസ്കി പാലസിന് മുന്നിലാണ് 2021 ഈ ഗാനം ചിത്രീകരിച്ചത്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഓസ്കാറും AR റഹ്മാൻ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചത് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ചരിത്രം ആവർത്തിക്കപ്പെടുന്നത്. ഏറെ പ്രതീക്ഷകളോടെ തന്നെയായിരുന്നു നെറ്റ്ഫ്ലിക്സ് ചിത്രം ദി എലിഫന്റ് വിസ്പറേഴ്സ് മത്സരത്തിനെത്തിയത്. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മനുഷ്യനും മൃഗങ്ങളുമായുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ദ എലിഫന്റ് വിസ്പേഴ്സിലൂടെ ഗോൾസാൻവസ് തമിഴ്നാട്ടിലെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ബൊമ്മൻ ബെല്ല ദമ്പതികളുടെ ജീവിതം പറയുന്നു. കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ആനക്കുട്ടികൾക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ചവരാണ് ഈ ദമ്പതികൾ. ഇവർ വളർത്തുന്ന ആനക്കുട്ടികളായ രഘുവും അമ്മുവുമാണ് കഥയുടെ കേന്ദ്രബിന്ദു. മികച്ച ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ആൻ ഐറിഷ് ഗുഡ് ബൈ സ്വന്തമാക്കി. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ജെയിംസ് ഫ്രണ്ടിന് ലഭിച്ചു. മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം കി ഹുയി ക്വാനും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ജെയ്മി ലി കേർച്ചിക്കും സ്വന്തമാക്കി. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നവൽനിയാണ്. മികച്ച മേക്കപ്പ് ആൻഡ് കശാലങ്കാരം ദ വെയിൽ. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ഗ്വില്ലേമോ ഡെൽ ഡോറോസ് പിനോക്കിയോ ആണ്. ഒരു മരപ്പണിക്കാരൻ ഒരു മരപ്പാവയെ സൃഷ്ടിക്കുകയും പിതൃവാത്സല്യം കൊണ്ട് അതിന് ജീവൻ വെപ്പിക്കുകയും ചെയ്ത മനോഹരമായ മുത്തശ്ശി കഥയുടെ ദൃശ്യാവിഷ്കാരമാണ് ഗില്ലേമോ ഡെൽ ഡോറസ് പിനോക്കിയോ. ഡെൽ ഡോറിയും മാർക്ക് ഗുസ്താഫ്സണും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡെൽ ഡോറിയും പാട്രിക് മഗേലും കാലോ ക്ലോഡിയുമാണ് ചിത്രത്തിൻ്റെ രചയിതാക്കൾ. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലാണ് അക്കാദമിക് അവാർഡ് വിതരണം നടക്കുന്നത്. പ്രശസ്ത ടെലിവിഷൻ അവതാരകൻ ജിമ്മി കിമ്മലാണ് ചടങ്ങുകളുടെ അവതാരകൻ.
23 വിഭാഗങ്ങളിലെ ഓസ്കോർ അവാർഡുകളാണ് പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1 കോടിയോളം രൂപയുടെ സ്വർണവുമായി യുവതി പിടിയിൽ. കോഴിക്കോട് നരിക്കുനി കണ്ടൽ പ്ലാക്കിൽ അസ്മാവിവി 32 പിടിയിലായത്. അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച കടത്താനായിരുന്നു ശ്രമം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദുബായിൽ നിന്നും എത്തിയ അസ്മാവിവിയെ കോഴിക്കോട് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത്. സ്വർണം മിശ്രിതമടങ്ങുന്ന 231 ഗ്രാം തൂക്കമുള്ള 2 പാക്കറ്റുകളാണ് പിടികൂടിയത്. പിടികൂടിയ സ്വർണ മിശ്രിതം വേർതിരിച്ചെടുത്തപ്പോൾ 96.68 ലക്ഷം രൂപ വില മതിക്കുന്ന 24 കാരറ്റ് പരിശുദ്ധിയുള്ള 1.769 കിലോ സ്വർണം ലഭിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. പവർലൂം മേഖലയിൽ തൊഴിലാളികൾക്ക് 25% വേതന വർദ്ധനവ്. കണ്ണൂർ ജില്ലയിലാണ് പവർലൂം തൊഴിലാളികൾക്ക് വേതന വർദ്ധനവ് നൽകാൻ വേണ്ടി ജില്ലാ ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വേതന വർദ്ധനവ് മാർച്ച് 15 മുതൽ നടപ്പിൽ വരുത്തും. ചർച്ചയിൽ ജില്ലാ ലേബർ ഓഫീസർ എം മനോജ്, തൊഴിലുടമ പ്രതിനിധികളായ കെ രാഗേഷ്, രാധാകൃഷ്ണൻ, ചന്ദ്രശേഖരൻ, തൊഴിലാളി യൂണിയനുകളെ പ്രതികരിച്ച് മാവുള്ളി രാഘവൻ, CATU എ വിനോദ്, CATU ടി ശങ്കരൻ, പി നാണു, INDC എന്നിവർ പങ്കെടുത്തു. കേരള തീരത്ത് മാർച്ച് 14 രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെ 1 മീറ്റർ മുതൽ 1.9 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടൽ വഴിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. നിയുക്തി 2023 മെഗാ ജോബ് ഫെസ്റ്റ് 25 തലശ്ശേരിയിൽ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന കോഴിക്കോട് മേഖലാതല ജോബ് ഫെസ്റ്റ് മാർച്ച് 25 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിൽ നടക്കും. പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അകത്തും പുറത്തുനിന്നുമായി 50+ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ 3000+ തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാകുക. SSLC മുതൽ പ്രൊഫഷണൽ യോഗ്യത വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്ന മേളയിൽ തീർച്ചയായും സൗജന്യമായാണ് പ്രവേശനം. സംസ്ഥാന കേരളോത്സവം മാധ്യമ അവാർഡ് വിതരണം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കേരളോത്സവം കണ്ണൂരിൽ നടന്ന പരിപാടിയുടെ മാധ്യമ അവാർഡുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് കോൾ നടന്ന ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് മൊമെന്റോയും 5000 രൂപ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. സമഗ്ര കവറേജിനുള്ള അവാർഡ് പത്രമാധ്യമം ദേശാഭിമാനി, ദൃശ്യമാധ്യമം കണ്ണൂർ വിഷൻ, ഓൺലൈൻ ന്യൂസ് വിങ്സ് എന്നിവർ ഏറ്റുവാങ്ങി. മികച്ച റിപ്പോർട്ടിനുള്ള അവാർഡ് പത്രമാധ്യമം എം അബ്ദുൾ മുനീർ, സുദിനം, ദൃശ്യമാധ്യമം മനോജ് മയിൽ, ന്യൂസ് വിങ്സ് മികച്ച ഫോട്ടോ സുരേന്ദ്രൻ മടിക്കൈ, മിഥുൻ അനിലമിത്രൻ ദേശാഭിമാനി എന്നിവർ ഏറ്റുവാങ്ങി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ അംഗം VK സനോജ് അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ AK പത്മനാഭൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, AD KK ദിവാകരൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ KP സീത, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സനിൽ ശശി എന്നിവർ സംസാരിച്ചു. അനീമിയ പരിശോധനയും ബോധവൽക്കരണ ക്ലാസ് നടത്തി. അന്തർദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിലെ വനിതാ ജീവനക്കാർക്കായി അനീമിയ പരിശോധനയും ബോധവൽക്കരണ ക്ലാസ് നടത്തി. 89 പേർ പരിശോധനയ്ക്ക് ഹാജരായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വികസന കമ്മീഷണർ DR മേഘശ്രീ വിശിഷ്ട അതിഥിയായി. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ MV ചീജ അധ്യക്ഷയായി. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനുകുമാർ, ജില്ലാ SHM ഓഫീസർ G അശ്വിൻ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി, കല്ലേൻ ഭൂമിക കോർഡിനേറ്റർ എം രാജശ്രീ എന്നിവർ സംസാരിച്ചു. ബ്രഹ്മപുരം തീപിടുത്തം 2011 മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് കൊച്ചി മേയർ. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക അശ്യാന അഷ്റഫ് കൂടിച്ചേരുന്നു. 2011 മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നാണ് കോർപ്പറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ. സർക്കാരിന് ഏത് അന്വേഷണ ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ബ്രഹ്മപുരത്ത് മാലിന്യം തീപിടിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മപുരം പ്ലാന്റിൽ അടിയന്തരമായി ചില റിപ്പയറുകൾ നടത്തേണ്ടതുണ്ട്. പൊല്യൂഷൻസ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. 2011 മുതലാണ് പ്ലാന്റിന് ഈ അവസ്ഥ ഉണ്ടാകുന്നത്.
അന്നു മുതലാണ് മുഴുവൻ മാലിന്യവും അവിടെ കൊണ്ടുവന്ന് തട്ടിയത്. അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു, മാലിന്യം അവരവരുടെ കോമ്പൗണ്ടിൽ തന്നെ സംസ്കരിക്കണമെന്ന ഉത്തരവ് ബൾക്ക് ജനറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമപ്രകാരം തന്നെയുണ്ട്. അതവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആവശ്യമായ MCF ഒരുക്കുകയും ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. മാലിന്യങ്ങൾ തരംതിരിക്കുന്ന രീതിയിലാണ് ആളുകൾ എത്തണമെന്നും മേയർ വ്യക്തമാക്കി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ പുക ശമിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്ക് അന്തരീക്ഷത്തിലെ പുകയുടെ സാന്നിധ്യത്തിലും കുറവ് രേഖപ്പെടുത്തി. 7 സെക്ടറുകളിൽ 2 ഇടങ്ങളിലാണ് അവസാനഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മറ്റു മേഖലകളിലെ തീയും പുകയും പൂർണ്ണമായി ശമിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. രാവിലത്തെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിലെ പുകപ്പടലത്തിൽ വലിയ തോതിലുള്ള മാറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ അഗ്നിരക്ഷാസേനയുടെ 18 യൂണിറ്റുകളാണ് ദുരന്തമുഖത്തുള്ളത്. 98 സേനാംഗങ്ങൾക്ക് പുറമെ 16 ഹോംഗാർഡുകളും സിവിൽ ഡിഫൻസ് സേനയിലെ 57 പേരും ബ്രഹ്മപുരത്തുണ്ട്. ആരോഗ്യവകുപ്പിലെയും പോലീസിലെയും 4 പേർ വീതമാണ് നിലവിൽ പ്ലാന്റിലുള്ളത്. തീ അണയ്ക്കുന്നതിനായി 3 ഹൈപ്രഷർ പമ്പുകളും 22 എക്സ്വെറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. എത്രയും വേഗം പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടെ ശക്തമായ രക്ഷാപ്രവർത്തനമാണ് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക്, അസാദി മീഡിയ. കണ്ണൂർ തളിപ്പുറമ്പിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. കൂവോട് സ്വദേശിനി ഷാഹിദക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. തളിപ്പുറമ്പ് നഗരത്തിൽ വെച്ചാണ് ഇന്ന് വൈകിട്ട് സംഭവം. സംഭവത്തിൽ വഴിയാത്രക്കാരനും പരിക്കേറ്റു. ആക്രമണം നടത്തിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രതി ചപ്പാലപ്പടവ് കൂവേ സ്വദേശി അഷ്കറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാന കോൺഗ്രസിൽ ഉടലെടുത്ത പുതിയ ചേരിപ്പൂരിൽ പരാജയമായി MPമാർ. 7 MPമാരുൾപ്പെടെ സംഘം ദില്ലിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കണ്ട് പരാതി അറിയിച്ചു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ 2 MPമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സംഭവത്തെ തുടർന്നാണ് പരാതി. കെ സുധാകരൻ നോട്ടീസ് നൽകിയത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണെന്ന് MPമാർ പരാതി അറിയിച്ചു. AICC അംഗങ്ങളായ MPമാർക്ക് KPCC പ്രസിഡന്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കീഴ്വഴക്കം ലംഘിച്ചാണെന്ന് MPമാർ പരാതി അറിയിച്ചു. നോട്ടീസിന് മുരളീധരനും രാഘവനും മറുപടി നൽകില്ലെന്ന് KC വേണുഗോപാലിനെ അറിയിച്ച MPമാർ കേരളത്തിലെ സംഘടനാ സംവിധാനം കുത്തൊഴിഞ്ഞുവെന്ന പരാതിയും ഉന്നയിച്ചു. ഏകപക്ഷീയമായ പാർട്ടി പുനഃസംഘടന നിർത്തിവെക്കണമെന്നും MPമാർ ആവശ്യം ഉന്നയിച്ചു. കോഴിക്കോട് MP MK രാഘവനും വടകര MP കെ മുരളീധരനും അടക്കം MPമാരാണ് KC വേണുഗോപാലിനെ കണ്ടത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.